നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 160 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റഗറി 3 ചുഴലിക്കാറ്റിൽ മിൽട്ടൺ കര തൊട്ടിരിക്കുന്നത്. 2 ഇരട്ട ചുഴലിക്കാറ്റാണ് ഇപ്പോൾ കര തൊട്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. 205 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയേറെയാണ്. മിൽട്ടനെ നേരിടാൻ വലിയ മുന്നൊരുക്കങ്ങളാണ് ഫ്ലോറിഡയിൽ നടത്തിയിരിക്കുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി ഫ്ലോറിഡയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2005 റീത്ത ചുഴലിക്കാറ്റിന് ശേഷം ഏറ്റവും പ്രഹരശേഷിയുള്ള കൊടുങ്കാറ്റായിരിക്കും മിൽട്ടൺ എന്നതാണ് പ്രവചനം. സുരക്ഷ മുൻനിർത്തി ജനങ്ങളോട് വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഗവർണർ റോൾ ഡി സാൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പേർ വൈദ്യുത ബന്ധം നഷ്ടമായ ഇരുട്ടിലാണ് നിലവിലുള്ളത്. എങ്കിലും ഫ്ലോറിഡയെ ആകെ ഈ ചുഴലി തച്ചു തകർത്തു എന്ന ആശങ്ക തന്നെയാണ് ഉള്ളത്. മിൽട്ടൺ കൊടുങ്കാറ്റ് അമേരിക്കയിലെ സിയൻഡക്കി എന്ന നഗരത്തിലാണ് കര തൊട്ടിരിക്കുന്നത്. ഫ്ലോറിഡയുടെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ കനത്ത കാറ്റും മഴയുമാണ്. ലക്ഷക്കണക്കിന് പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചത് ഏറെ ആശ്വാസകരമായ വാർത്തയും വരുന്നുണ്ട്. 6 വിമാനത്താവളങ്ങളാണ് അടച്ചുപൂട്ടിയത്. 2000 വിമാന സർവീസുകൾ റദ്ദാക്കി. വെള്ളപ്പൊക്കത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. 160 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റഗറി 3 ചുഴലിക്കാറ്റായി മിൽട്ടൺ കര തൊട്ടത്. 205 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഏറെയാണ്. മിൽട്ടണെ നേരിടാൻ വലിയ മുന്നൊരുക്കങ്ങളാണ് ഫ്ലോറിഡയിൽ നടത്തിയത്. മുൻകരുതലിന്റെ ഭാഗമായി ഫ്ലോറിഡയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2005 റീത്ത ചുഴലിക്കാറ്റിന് ശേഷം ഏറ്റവും പ്രഹരശേഷിയുള്ള കൊടുങ്കാറ്റായിരിക്കും മിൽട്ടൺ എന്നാണ് പ്രവചനം. സുരക്ഷ മുൻനിർത്തി ജനങ്ങളോട് വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഗവർണർ റോൾ ഡി സാൻഡിസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പേർ വൈദ്യുത ബന്ധം നഷ്ടമായ ഇരുട്ടിലുമാണ്. ഫ്ലോറിഡയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത നാശം വിതച്ച ഹെലീൻ ചുഴലിക്കൊടുങ്കാറ്റിന് പിന്നാലെയാണ് മിൽട്ടൺ എത്തിയത്. അമേരിക്കയിലെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിച്ച ഹെലീൻ 160 മനുഷ്യജീവൻ കവർന്നിരുന്നു. നോർത്ത് കരോലിനയിൽ മാത്രം 73 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. സൗത്ത് കരോലിനയിൽ 36 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ജോർജിയയിൽ 25 പേരും ഫ്ലോറിഡയിൽ 17 പേരും ടെനോയിസിയിൽ 9 പേരുമാണ് അന്ന് മരിച്ചത്. അതിശക്തമായ കാറ്റും ചുഴലിയുമാണ് ഉണ്ടായത്. തിരമാലകൾ 28 അടിക്ക് മുകളിലേക്ക് ഉയർന്ന തീരത്തിന് ഭീതിയായി മാറിയിരിക്കുകയാണ്. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് കര തൊടുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇത്രയും തീവ്രത കര തൊട്ടപ്പോൾ കാറ്റിനുണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഏറ്റവും അപകടകരമായ ചുഴലിക്കാറ്റിന്റെ ഗണത്തിൽപ്പെട്ടവയാണ് കാറ്റഗറി 5 ഉൾപ്പെടുത്തുക. ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫ്ലോറിഡ തീരത്ത് അതീവ ജാഗ്രതയാണ്. മിൽട്ടൺ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നതിനിടയിലാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചുഴലിക്കാറ്റിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത്. മെക്സിക്കോ ഉൾക്കടലിന് കുറുകെ ഫ്ലോറിഡ പെൻസുലയിലേക്കാണ് മിൽട്ടൺ നീങ്ങുന്നത് എന്നായിരുന്നു നേരത്തെയുള്ള വിലയിരുത്തൽ. ഇപ്രകാരം തന്നെയാണ് സംഭവിച്ചതും. ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത്. അതിശക്തമായ കൊടുങ്കാറ്റിന് പുറമെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് ഫ്ലോറിഡയിലെ മിക്കയിടങ്ങളിലും ചുവപ്പ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതേ തുടർന്ന് ആളുകൾ കൂട്ടപ്പലായനം നടത്തുകയാണ്. ഇതുകൊണ്ട് മനുഷ്യ ദുരന്തം കുറയുമെന്നാണ് വിലയിരുത്തൽ. രാത്രി കരയിലേക്ക് കടക്കുന്നതിന് മുൻപ് കൊടുങ്കാറ്റ് ദുർബലമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കാറ്റ് അതിശക്തമാണ്.